മാർവൽ കോമിക്സിലെയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെയും ഏറ്റവും പവർഫുൾ ആയ സൂപ്പർ ഹീറോസിൽ ഒരാളാണ് ഡോക്ടർ സ്ട്രേഞ്ച്. ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സോഴ്സറർ സുപ്രീമാണ്. ഒരുപാട് മാജിക്കൽ പവേഴ്സും മിസ്റ്റിക്കൽ പവേഴ്സും ഡോക്ടർ സ്ട്രേഞ്ചിന്റെ പക്കലുണ്ട്. മാത്രമല്ല മൾട്ടിവേഴ്സിനെ പോലും ആക്സസ് ചെയ്യാൻ ഡോക്ടർ സ്ട്രേഞ്ചിന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വില്ലന്മാർ അത്ര നിസ്സാരക്കാരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 മോസ്റ്റ് പവർഫുൾ വില്ലൻസ് ഓഫ് ഡോക്ടർ സ്ട്രേഞ്ച് ആരൊക്കെ എന്നതാണ്. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഏറ്റവും ശക്തരായ 5 വില്ലന്മാർ ആരൊക്കെ എന്നതാണ്. സോ ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിലെ 5 സ്ഥാനത്തുള്ള വില്ലനാണ് നൈറ്റ് മെയർ. നൈറ്റ് മെയർ എന്ന പേര് പോലെ തന്നെ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് നൈറ്റ് മെയർ. ഉറങ്ങുന്നവരിൽ ഒരുപാട് ഭയാനകരമായ പേടി സ്വപ്നങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും അതുവഴി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അതിന്റെ എനർജി ഊറ്റിയെടുക്കുകയും ചെയ്യുന്ന, മാത്രമല്ല അതേ എനർജി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഡ്രീം ഡയമെൻഷന്റെ റൂളറാണ് നൈറ്റ് മെയർ. സത്യം പറയുവാണെങ്കിൽ ഡ്രീംസ് ഇല്ലെങ്കിൽ നൈറ്റ് മെയർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. തൻ്റെ ഡയമെൻഷനിൽ, അതായത് ഡ്രീം ഡയമെൻഷനിൽ, നൈറ്റ് മെയറിന് എക്സ്ട്രീം ലെവൽ പവേഴ്സ് ഉണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചിനെ നശിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ഡീമൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഫിയർ ലോർഡ്സ് എന്ന ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയ ഒരു വില്ലൻ കഥാപാത്രമാണ് നൈറ്റ് മെയർ. ഈ ലിസ്റ്റിലെ 4 സ്ഥാനത്തുള്ള വില്ലനാണ് ഡോക്ടർ ഡൂം. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മാത്രമല്ല മാർവൽ കോമിക്സിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ സൂപ്പർ വില്ലന്മാരിൽ ഒരാളാണ് ഡോക്ടർ ഡൂം. മാത്രമല്ല ഡോക്ടർ ഡൂം ഏറ്റവും ശക്തനായ ഒരു മജീഷ്യനും കൂടിയാണ്. മിസ്റ്റിക്കൽ ആർട്സിനോടുള്ള ഡോക്ടർ ഡൂമിന്റെ താല്പര്യം തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മികച്ച ഒരു എതിരാളിയായിട്ട് ഡോക്ടർ ഡൂമിനെ മാറ്റിയത്. പല ഡയമെൻഷനിലൂടെ ട്രാവൽ ചെയ്യാനും മാജിക്കൽ എനർജി ബ്ലാസ്റ്റുകൾ ഫയർ ചെയ്യാനും പ്രൊട്ടക്റ്റീവ് ഷീൽഡുകൾ ക്രിയേറ്റ് ചെയ്യാനും ഡോക്ടർ ഡൂമിന് സാധിക്കും. ഈ ലിസ്റ്റിലെ 3 സ്ഥാനത്തുള്ള വില്ലനാണ് ഷുമ ഗോരത്ത്. റിയാലിറ്റികളെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന, മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് വന്ന ഒരു ഇമ്മോർട്ടൽ ഏൻഷ്യന്റ് ബീയിങ്, അല്ലെങ്കിൽ ഒരു ജീവിയാണ് ഷുമ ഗോരത്ത്. ഒറ്റ കണ്ണും കുറേയധികം ടെൻഡക്കിൾസുമുള്ള ഒരു ഭീമൻ ജീവിയാണ് ഷുമ ഗോരത്ത്. ഷുമ ഗോരത്ത് ആദ്യമായിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനെ ഫേസ് ചെയ്യുന്നത് മാർവൽ പ്രീമിയറിന്റെ 10 ഇഷ്യൂവിലാണ്. അതിൽ ഏൻഷ്യന്റ് 1 മൈൻഡിലൂടെ എർത്ത് 616 കടക്കാൻ ശ്രമിക്കുന്ന ഷുമ ഗോരത്തിനെ നശിപ്പിക്കാനും തന്റെ പ്ലാനറ്റിനെ സേവ് ചെയ്യാനും തന്റെ മാസ്റ്ററായ ഏൻഷ്യന്റ് 1 ഡോക്ടർ സ്ട്രേഞ്ച് കൊല്ലുന്നുണ്ട്. ഈ ലിസ്റ്റിലെ 2 സ്ഥാനത്തുള്ള വില്ലനാണ് മെഫിസ്റ്റോ. മാർവൽ കോമിക്സിൽ പിശാചിന് തുല്യമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മെഫിസ്റ്റോ. കോമിക്സിൽ മെഫിസ്റ്റോ അറിയപ്പെടുന്നത് സോളുകളുമായിട്ട്, അതായത് ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓരോ സോളിനെ കൈക്കലാക്കുകയും കൂടാതെ ഓരോരുത്തരുമായിട്ട് ഡീൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് മെഫിസ്റ്റോയുടെ പ്രധാന ലക്ഷ്യം. ഒരു എക്സ്ട്രാ ഡൈമെൻഷണൽ റിയലത്തിലാണ് മെഫിസ്റ്റോ ജീവിക്കുന്നത്. മെഫിസ്റ്റോ കൈക്കലാക്കുന്ന ആത്മാക്കളെല്ലാം ഈ ഒരു എക്സ്ട്രാ ഡൈമെൻഷണൽ റിയലത്തിലാണ് എത്തിപ്പെടുന്നത്. മാത്രമല്ല താൻ പിടിച്ചെടുക്കുന്ന സോളുകൾ മെഫിസ്റ്റോയുടെ അടിമകളാവുകയും ചെയ്യും. റിയാലിറ്റിയെ ഓൾട്ടർ ചെയ്യാനും ഇല്യൂഷൻസിനെ കാസ്റ്റ് ചെയ്യാനും കൂടാതെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാനും മെഫിസ്റ്റോയ്ക്ക് സാധിക്കും. ഈ ലിസ്റ്റിലെ 1 സ്ഥാനത്തുള്ള വില്ലനാണ് ഡോർമാമു. ഡാർക്ക് ഡയമെൻഷന്റെ റൂളറാണ് ഡോർമാമു. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്ര പവേഴ്സ് ഡോർമാമുനുണ്ട്. തന്റെ ഡയമെൻഷനെ ബാധിക്കാതെ വണ്ണം മറ്റുള്ള ഡയമെൻഷനിൽ മാറ്റർ മാനിപ്പുലേഷനും റിയാലിറ്റി മാനിപ്പുലേഷനും നടത്താൻ ഡോർമാമുവിന് സാധിക്കും. ഡോർമാമുവിനെ ഇതുവരെ ആരും കൊന്നതായിട്ട് കാണിച്ചിട്ടില്ല. ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൂവിയിലും ഡോക്ടർ സ്ട്രേഞ്ച് ഡോർമാമുവിനെ ടൈം ലൂപ്പിൽ ട്രാപ്പ് ചെയ്ത് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡോർമാമു എത്രമാത്രം ശക്തനായ വില്ലനാണെന്ന്. സോ ഗൈസ്, ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ടോപ്പ് 5 മോസ്റ്റ് പവർഫുൾ വില്ലൻസ് ആരൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വില്ലന്മാർ ആരൊക്കെയാണെന്ന് വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.